ഹായ് എല്ലാവർക്കും നല്ല നമസ്കാരം ജാവാസ്ക്രിപ്റ്റ് നോഡ്രോയ്സ് ട്യൂടോറിൻ്റെ അടുത്ത സെക്ഷനിലേക്ക് സ്വാഗതം ഈ സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജാവാസ്ക്രിപ്റ്റ് വേരിയബിൾസിനെ കുറിച്ചാണ് അപ്പോൾ ഏതെങ്കിലും പ്രോഗ്രാം ലാംഗ്വേജ് അറിയാവുന്നവർക്ക് വേരിയബിൾസ് എന്താണെന്ന് അറിയാമായിരിക്കും അവർ ഇത് കാണണമെന്ന് നിർബന്ധമില്ല കാരണം കണ്ടു കണ്ടുകഴിഞ്ഞാൽ ചിലവർ ബോറിംഗായിട്ട് ഫീൽ ചെയ്യും എങ്കിലും ജാബസ്കൃട്ടിൽ വേരി വേരിബിൾ എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുന്നുള്ളത് വേ മറ്റുള്ള ലാംഗ്വേജ് കുറച്ച് ഡിഫറൻസ് ഉണ്ടോ അതുകൊണ്ടൊന്നും കണ്ടാലും പ്രശ്നമില്ല ഓക്കെ വേരിയബിൾ എന്ന് പറയുന്ന ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെയും സംബന്ധിച്ചിടത്തോളം ബേസിക്കായിട്ടൊരു കാര്യമാണ് കാരണം എന്താണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കുറേ സംഭവങ്ങൾ ഔട്ട് ഇൻപുട്ട് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നു അതിനെ പ്രോസസ്സ് ചെയ്യുന്നു ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നു അപ്പോൾ ഇൻപുട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആ ഇൻപുട്ടിനെ എവിടെയെങ്കിലും നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കണം കാരണം പ്രോഗ്രാമിന് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ ഏതെങ്കിലും വേളയിൽ പിന്നെയും ഉപയോഗിക്കാൻ വേണ്ടി അപ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും വേരിയബിൾസ് യൂസ് ചെയ്യണം അപ്പം ജാമസ്ക്രിപ്റ്റിൽ വേരിയബിൾ ഡിക്ലറി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാർ എന്നൊരു കീവാർഡ് ഉപയോഗിച്ചാണ് ജാമസ്ക്രിപ്റ്റിൽ വേരിയബിൾ ഡിക്ലർ ചെയ്യുന്നത് വാർ എന്നുള്ളത് വേരിയബിൾ എന്നുള്ളതിൻ്റെ ഒരു ഷോർട്ട് ഫോം തന്നെയാണ് വാർ വാർ ഉപയോഗിക്കാതെ നമുക്ക് വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം വാർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ കുറച്ച് ബെനിഫിറ്റുകൾ കൂടുതലുണ്ട് അതെന്താണെന്നുള്ളത് ഇപ്പോൾ പറഞ്ഞ് മനസ്സിലാകില്ല അടുത്ത വീഡിയോകളിൽ പറയാം എങ്കിലും വാർ ഉപയോഗിച്ച് തന്നെ വേരിയബിൾ എവിടെ വേരിയബിൾ വേണമോ അവിടെ വാർ ഉപയോഗിച്ച് തന്നെ വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് നോക്കുക വാർ ഉപയോഗിക്കാതെ വേരിയബിൾ യൂസ് ചെയ്താൽ സബ് ഇല്ലാതെ യൂസ് ചെയ്താലും നോർമൽ കേസിൽ എയറൊന്നും അടിക്കത്തില്ല പക്ഷേ വാർ ഉപയോഗിച്ച് ചെയ്യുന്നതാണ് നല്ലത് അതിൻ്റെ ബെനിഫിറ്റുകൾ നമുക്ക് പിന്നെ ചർച്ചയായി ഓക്കെ ഈ വേ എന്താണ് വേരിയബിൾ എന്നുള്ളത് ആദ്യം ഒന്ന് മനസ്സിലാക്കുക വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്തെങ്കിലും ഒരു വാല്യൂ സ്റ്റോർ ചെയ്ത് വെക്കുവാനുള്ള ഒരു പെട്ടിയായിട്ട് നമ്മൾ ഒരു ബോക്സ് ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി ആ ബോക്സിൻ്റെ പേരാണ് വേരിയബിളിൻ്റെ പേര് ഇവിടെ നമ്മൾ വാർ മെസ്സേജ് ഇസ് കേട്ടോ ഹലോ എന്ന സ്ട്രിങ് സ്റ്റോർ ചെയ്യുന്നു സ്ട്രിംഗ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ആ ഹലോ എന്ന ടെക്സ് ഒരു സിംഗിൾ ഇൻവെർട്ടർ കോമിക്ക് അതിൽ കൊടുത്ത് ഇത് നമ്പർ ആയിരുന്നുവെങ്കിൽ ഒരു സിമ്പിൾ ഇൻവെർട്ടർ കോമി ഒന്നും വേണ്ട ജസ്റ്റ് നമ്പർ ഇപ്പോൾ പത്താണെങ്കിൽ പത്ത് എന്ന് കൊടുത്താൽ മാത്രം മതി ഓക്കെ ജവാസ്ക്പ്റ്റിൽ ഈ സ്ട്രിങ്ങിൻ്റെ കേസിൽ സിംഗിൾ ഇൻമെർട്ടക്കോമിക്കും ഡബിൾ ഇൻവെർട്ടകോമിക്കും ഒരേ വാല്യൂ ആണ് അതായത് ഡബിൾ ഇൻമെർട്ടക്കോമിക്കുള്ളിൽ ഹലോ എന്ന് എഴുതിയാലും സിംഗിൾ ഇൻവെർട്ടകോമിക്കുള്ളിൽ ഹലോ എന്ന് എഴുതിയാലും സെയിം ആണ് ഓക്കെ ഈ കേസിൽ എന്താണ് സംഭവിക്കുന്നത് മെസ്സേജ് എന്ന പെട്ടിക്കകത്തോട്ട് ഹലോ എന്ന സ്ട്രിങ് സ്റ്റോറാവുകയാണ് അപ്പം മെസ്സേജ് എന്ന് പറഞ്ഞാൽ പെട്ടിയുടെ വാല്യൂ എന്താ അതായത് മെസ്സേജ് എന്ന് പറഞ്ഞാൽ പെട്ടിക്ക് വാല്യൂ എന്താ ഹലോ എന്ന് പറഞ്ഞാൽ സ്ട്രിങ് അത്രേ ഉള്ളൂ വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഏതാണ്ട് വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താന്ന് ഒരു പ്രോഗ്രാമിങ്ങിനെ കുറിച്ച് വലിയ പിടുത്തമില്ലാത്തവർക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അത് ആ പ്രോ ഒരു പെട്ടി ഒരു പെട്ടി ആ പെട്ടിക്ക് അത് വാല്യൂ കിട്ടും ആ പെട്ടിയുടെ പേരാണ് വേരിയബിൾ വേരിയബിൾ നെയിം ആ പെട്ടിക്ക് അത് കിട്ടുന്ന വാല്യൂ ആ പെട്ടിക്ക് അതെന്തോ നമ്മൾ കിട്ടും നമ്മൾ സാധാരണ സ്ട്രിങ് വേണമെങ്കിൽ ഇടാം ഇൻറ്റീജിയർ വേണമെങ്കിൽ ഇടാം ഒബ്ജക്റ്റ് വേണമെങ്കിൽ ഇടാം ഒബ്ജക്റ്റ് എന്താണെന്നുള്ളത് നമുക്ക് ഭാവി പറയാം എന്ത് വേണമല്ലോ അതിൻ്റെതിലാണ് അത് ആക്സസ് ചെയ്യണമെങ്കിൽ ആ വേരിയളിൻ്റെ പേര് വിളിച്ചാൽ മതി ആ പേര് വിളിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ആ വേരിയബിളിൻ്റെ അകത്തുള്ള വാല്യൂ അപ്പോൾ ഇവിടെ നമ്മൾ മെസ്സേജ് എന്ന് പറഞ്ഞാൽ വേരിയബിളിൻ്റെ അകത്തുള്ള വാല്യൂ ആണ് ഹലോ ഇനി അടുത്തത് നമ്മൾ ഈ വാല്യൂ എങ്ങനെ ചേഞ്ച് ചെയ്യും എന്നുള്ളതാണ് ഒരു പെട്ടി അപ്പം ആ ഒരു ഒരു പെട്ടിക്കകത്ത് ഒരു സംഭവം മാത്രം എടുത്തുള്ളൂ എന്ന് വിചാരിക്കും ഒരു ചെറിയ പെട്ടി ആ പെട്ടിക്കകത്ത് എന്ത് വേണമെങ്കിലും ഇടാം പക്ഷേ ഒരു സമയത്ത് ഒന്നേ എടുത്തുള്ളൂ അപ്പം നമ്മൾ ഒരു സ്ട്രിങ് കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഓക്കെ ആ സ്ട്രിങ് എടുത്ത് കളഞ്ഞതിന് ശേഷം വേറെ സ്ട്രിങ് കൊടുത്തിടാം അല്ലെങ്കിൽ ആ സ്ട്രിങ് എടുത്ത് കളഞ്ഞിട്ട് അതിൻ്റെ അകത്ത് നമ്പർ വേണം ഇടാം അപ്പം ആദ്യം ആദ്യത്തെ ലൈൻ നോക്കുക വാർ മെസ്സേജ് ഈസ് കിട്ടും ഹലോ അപ്പോൾ ഇന്ന് സംഭവിച്ചു ഹലോ ഹലോ സ്ലാഷ് ഹലോ എക്സ്പ്ലഷ് മാർക്ക് അപ്പോൾ മെസ്സേജ് എന്ന് പറഞ്ഞാൽ പെട്ടിക്കാത്ത മെസ്സേജിൻ്റെ അകത്ത് ഹലോ എക്സ്പ്ലഷ് മാർക്ക് എന്ന് പറഞ്ഞാൽ വാല്യൂ സ്ട്രിങ് കയറി കഴിഞ്ഞു അതിനുശേഷം രണ്ടാമത് പുറത്തേക്കുന്നുണ്ട് മെസ്സേജ് ഈസ് ഈക്വൾ ടു വേൾഡ് സ്റ്റാർ വേൾഡ് എക്സ്പ്ലേഷൻ അപ്പോൾ എന്താ സംഭവിച്ചത് ആ പെട്ടിക്കാത്തുള്ള ഹലോ മാഞ്ഞ് പോയി ഹലോ ആയി പോകും ഹലോ ഡിലീറ്റ് ഡിലീറ്റായി പോകാൻ ടെക്നിക്കലി ഡിലീറ്റ് ആകുന്നില്ല മറിച്ച് ഹലോ എന്ന് പറഞ്ഞ സംഭവം അവിടെ നിന്ന് മാഞ്ഞു പോയി മറിച്ച് ഇപ്പം മെസ്സേജ് എന്ന് പറഞ്ഞാൽ പെട്ടിക്കകത്ത് എന്താ ഉള്ളത് വേൾഡ് എന്നായിരിക്കും ആ ഒരു വാല്യൂ നമുക്ക് ഒരു വേരിവിനകത്ത് വാല്യൂ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം നമുക്ക് അലേർട്ട് ചെയ്തു ചോദിക്കാം അലേർട്ട് ചെയ്യുകയോ കൺസേൺ ലോഗോ വിളിക്കുകയോ ലോഗോ വിളിക്കുകയും ചെയ്യും അപ്പം നമുക്ക് ഔട്ട്പുട്ട് കിട്ടും ആ വേരിയകത്തുള്ളത് എന്താന്നുള്ളത് കാണാൻ പറ്റും ഈ പ്രോഗ ഇപ്പോൾ ഈ ലൈൻ നമുക്ക് മനസ്സിലാകാം ആദ്യം മെസ്സേജിൻ്റെ അകത്ത് ഹലോ ആയിരുന്നു ഉണ്ടായിരുന്നത് അതിനുശേഷം ശേഷം മെസ്സേജ് വേൾഡ് കൊടുത്തു വേൾഡ് കൊടുത്തത് ആലോ പോയിട്ട് ആ എന്ന് പറഞ്ഞ വേരിബിളിൻ്റെ അകത്തുള്ള വാല്യൂ എന്ന് പറഞ്ഞ വേൾഡ് ആയി അതിനുശേഷം അലേർട്ട് ചെയ്ത് നമുക്ക് കിട്ടും നമുക്കൊരു എക്സാമ്പിൾ നോക്കാം ഓക്കെ ഇത് നമ്മളെ ആദ്യത്തെ എക്സാമ്പിളാണ് കഴിഞ്ഞത് കഴിഞ്ഞ മുമ്പേ കണ്ട എക്സാമ്പിൾ തന്നെയാണ് അതിൽ ആ ചെയ്ത കാര്യങ്ങൾ നമ്മൾ കമൻറ്റ് തന്നെ അത് മായിച്ച് കളഞ്ഞേക്കാം അതിൻ്റെ ആവശ്യമില്ല അത് നമുക്ക് ഇവിടെ ആവശ്യമില്ല നമുക്ക് ആ വേരിയൾ വേരിയബിൾസ് ആണല്ലോ നമ്മൾ നോക്കുന്നത് ഓക്കെ ആദ്യം നമ്മൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു വാ മെസ്സേജ് ഈക്വൽ ടു വെസ്സേജ് ഓക്കെ ഇനി നമുക്കിത് ഔട്ട് പുട്ട് ഇപ്പം മെസ്സേജ എന്ന് പറഞ്ഞ വേരിയബിളിൻ്റെ അകത്ത് ഹൈഡിയിൽ പറഞ്ഞാൽ ടെക്സ്റ്റ് കയറിയോ നമുക്ക് അറിയണമല്ലോ നമുക്ക് നാലേർട്ട് ചെയ്തു അലേർട്ട് സേവ് ചെയ്തു ഓക്കെ ഹൈഡിയർ എന്ന് പറഞ്ഞു നമുക്ക് കൺസോളിൽ വല്ലതും എന്ന് നോക്കാം ഇൻസ്പെക്ട് എടുത്തു കൺസോൾ എടുത്തു നോക്കുക കൺസോളിൽ ഒന്നുമില്ല കൺസോൾ എം ടി ആണ് ഇനി നമുക്ക് ഇത് വേണമെങ്കിൽ നമുക്ക് കൺസോളിലും കൂടി ഒന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം കൺസോളിലും എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് അറിയാമല്ലോ കൺസോൾ ഡോട്ട് ലോഗ് ലോഗിനകത്ത് എന്താണ് മെസ്സേജ് ബ്രൗസർ ഐഡിയർ അലേർട്ട് വന്നു ഓക്കെ എന്തോ എറർ കൺസോൾ ഡോട്ട് ലോക്ക് ടൈപ്പറർ എന്തോ എറർ വന്നു ആദ്യമായിട്ട് ഇവിടെ എറർ വന്നതാണ് അപ്പോൾ എറർ എന്താണെന്ന് മനസ്സിലായാലും കൺസോളിൽ നമുക്ക് എറർ കാണാൻ പറ്റും എന്നുള്ളതാണ് ഇപ്പം ഈ ഭാഗം കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം എന്തല്ലോ അൺഗോക്ക് എറർ മിക്കവറിൽ നമ്മുടെ സ്പെല്ലിങ് മിസ്റ്റേക്ക് ആയതായിരിക്കും ഹലോ ഡോട്ട് എച്ച് ടി എമ്മിൽ ലൈനിൽ സെവൻ ലൈനിൽ എന്തോ എറർ ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് ശരിയാണ് കണ്ടോ കൺസോൾ ഡോട്ട് കൺസോൾ ഡോട്ട് ലോഗ് എന്ന് വിളിച്ചു അതാണ് നമ്മുടെ തെറ്റ് വന്നത് അപ്പം എറർ വരുന്ന എറർ ബ്രൗസർ അങ്ങനെ കാണിക്കുന്ന മനസ്സിലാ കൺസോൾ ഡോട്ട് ലോഗ് എന്നാണ് വിളിക്കേണ്ടത് ഓക്കെ നമ്മൾ ശരിയാക്കി റിഫ്രഷ് അടിക്കുന്നു ഓക്കെ ഹൈഡ് ഡിയർ എന്നുള്ളത് കൺസോളിൽ വന്നു അല്ല എയർടെലിലും വന്നു കഴിഞ്ഞു ഓക്കെ അപ്പം എന്താണ് ഹൈഡ് ഡിയർ എന്ന് പറഞ്ഞാൽ മെസ് മെസ്സേജെന്ന് പറഞ്ഞാൽ വേരുമില്ലാത്ത കൺ ഇറത്തെയുള്ള വാല്യൂ എന്ന് പറയുന്നത് ഇപ്പം എന്താ ഹൈ ഡിയറാണ് അതിനുശേഷം അതിനുശേഷം ഞാൻ ഇവിടെ വെച്ച് മെസ്സേജ് ഞാൻ പെട്ടിക്കാത്ത വാല്യു മാറ്റാൻ പോവുകയാണ് എന്താ ചെയ്യുന്നത് ഹായ് ഹൈ ഡു എന്നാക്കുന്നു ഓക്കെ അതിനുശേഷം ഞാൻ പഴയത് പഴയത് തന്നെ അതിനുശേഷം ഇവിടെ വെച്ച് നമ്മൾ വാല്യു മാറ്റണം എന്ത് സംഭവിക്കുന്നു ഒന്ന് നോക്കാം കാരണം ഇതൊരു ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി കാണിക്കുന്നതാണ് ഇപ്പം ഇവിടെ വെച്ച് ഇവിടെ എന്തെങ്കിലും എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് ആലോചിച്ച് നോക്കിയാൽ വാർ മെസ്സേജസ് ഹൈഡ് ഇയർ ഓക്കെ മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഹൈഡ് ഇയർ കയറി അലയിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് കാണിച്ചു കൺസൾട്ടിലോ ഒക്കെ കാണിച്ചു ഓക്കെ രണ്ടിടത്തും പ്രിൻറ്റ് ഹൈ ഡിയർന്ന് പ്രിന്റ് ചെയ്യും അതിന് ശേഷം മെസ്സേജ് എന്ന് പറഞ്ഞ വേരിയബലിൻ്റെ അകത്തേക്ക് ഹൈ ഡ്യൂഡ് അതായത് ഹൈഡ് ഇയർ എന്ന ടെക്സ്റ്റ് മാറ്റി ഹൈ ഡ്യൂഡ് എന്ന് മാറ്റി അപ്പോൾ മുമ്പേ കണ്ട ഔട്ട്പുട്ട് കൂടെ എന്തെങ്കിലും മാറ്റം വരുമോ എന്ന് ആലോചിച്ച് നോക്കിയേ അതെ ഒരു ഔട്ട്പുട്ടിൽ ഒന്നും മാറ്റം വരത്തില്ല കാരണം ആദ്യം ഹൈഡ് ഇയറുണ്ട് ഒരു എപ്പോഴും പ്രോഗ്രാം എല്ലാ പ്രോഗ്രാം ലാംഗ്വേജിലും എക്സിക്യൂട്ട് ചെയ്യുന്നത് ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്ക് ആദ്യം മെസ്സേജ് ആദ്യം മെസ്സേജിനകത്ത് വാല്യൂ കയറി മെസ്സേജിന് അലേർട്ട് ചെയ്യിച്ചു അതിന് ശേഷം ലോഗിൻ ചെയ്യിച്ചു അതിന് ശേഷമാണ് മെസ്സേജ് മാറുന്നത് അതായത് ഔട്ട് രണ്ട് കാര്യങ്ങൾ നടന്നതിന് ശേഷമാണ് ഇവിടെ സ്ക്രിപ്റ്റിൻ്റെ അകത്തെ വാല്യൂ മാറുന്നത് ശരി നമുക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് നോക്കാം ഓക്കെ ഹൈഡിയർ എന്ന് തന്നെയാണ് ഇവിടെ വരുന്നത് കൺസോൾഡ് ഹൈഡിയർ അപ്പം എന്താ സംഭവിച്ച ഇവിടെ വന്നപ്പോഴത്തേക്കും മെസ്സേജ് എന്ന് തന്നെ പെട്ടിക്കാത്തുള്ളൂ അത് മെസ്സേജ് എന്ന് തന്നെ വേരുമെൻ്റെ അകത്തുള്ള വാല്യൂ മാറി കഴിഞ്ഞു ഇനിയിപ്പം അതിനകത്ത് വാല്യൂ കാണണമെങ്കിൽ ചെയ്യണം ഇത് രണ്ടും കൂടി കോപ്പി ചെയ്ത് ഒന്നും കൂടി കോപ്പി ചെയ്യുന്നില്ല കൺഫ്യൂഷൻ ഉണ്ടാക്കണം അലേർട്ട് അലേർട്ട് മെസ്സേജ് കൺസോൾ ഡോട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് പുട്ട് ചെയ്യാൻ പറ്റുമോ ഒന്ന് നോക്കിയാൽ അത് മെസ്സേജ് ഹൈ ഡിയർ ആണ് അപ്പം അതിന് ശേഷം രണ്ടാമത്തെ ലൈനിൽ ഹലേർട്ട് മെസ്സേജ് ഉണ്ട് അപ്പോൾ ഹൈ ഡിയർ പ്രിൻറ് ചെയ്യും അതിനുശേഷം കൺസോൾ കൺസോൾ ഒട്ട് ലോഗുണ്ട് അവിടെ ഒപ്പം ലോഗിലും ഹൈഡിയർ പ്രിൻ്റ് ചെയ്യും അതിനു ശേഷം നമ്മൾ വേരിയലിൻ്റെ വാല്യൂ മാറ്റി അത് മെസ്സേജ് ചെയ്തിട്ടുള്ള കിട്ടും ഹൈ ഡൂഡ് എന്ന് കൊടുത്തു അപ്പോൾ അലേർട്ട് മെസ്സേജ് എന്ന് പറയുമ്പോൾ ഹൈ ഡിയർ എന്നല്ല വരുന്നത് കാരണം പകരം ഹൈ ഡൂഡ് എന്നായിരിക്കും കാരണം എന്താ ഹൈ ഡിയറിനെ എടുത്തു കളഞ്ഞ് ആ സ്ഥാനത്ത് നമ്മൾ ഹൈ ഡൂഡ് കയറ്റി കഴിക്കും അതിനുശേഷം കൺസോൾ ഡോഡ് ഇവിടെ നമ്മൾ സെയിം വരൽ റിപ്പീറ്റ് ചെയ്ത് വെച്ചല്ലേ അതിനുശേഷം കൺസോൾ ഡോട്ട് ലോഗ് മെസ്സേജിന് അവിടെ ഹൈ ഡൂഡ് എന്നായിരിക്കും വരിക ഒന്ന് നമുക്ക് നോക്കാം ആദ്യം ഹൈ ഡിയർ വന്നു ഓക്കെ കൊടുത്തു ഹൈ ഡിയർ കൺസോളിൽ വന്നു അതിന് ശേഷം അലേർട്ട് വന്നു ഹൈ ഡൂഡ് കൊടുത്തു അതിനുശേഷം ഓക്കെ കൊടുത്തു എന്തോ പിന്നെയും പ്രശ്നം വന്നല്ലോ സേവ് ചെയ്തില്ലായിരുന്നു ചേഞ്ച് ചെയ്തിട്ട് ഓക്കെ കൺട്രോൾ എസ് സേവ് ചെയ്തു സേവ് ചെയ്തതിന് ശേഷം നമ്മൾ റിഫ്രഷ് ചെയ്യുന്നു ഹൈ ഹൈഡൂഡ് വന്നു സോറി എന്തെങ്കിലും നോക്കാം ഓക്കെ ഹൈ ഡിയർ ആദ്യം വരുന്നു അതിന് ശേഷം അതിന് ശേഷം കൺസോളിൽ ഹൈ ഡിയർ വന്നു അതിന് ശേഷം അലേർട്ടിൽ ഹൈ ഡ്യൂഡ് വന്നു എന്താ കൺസോളിൽ അത് പ്രിൻറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ വാല്യൂ ചേഞ്ച് കൺസ്രോളി നമ്മൾ പ്രിൻറ്റ് ചെയ്തതിന് ശേഷം കണ്ടോ മെസ്സേജ് ഹൈ ഡ്യൂഡാക്കി അതിന് ശേഷം ചെയ്യുന്ന അലർട്ടിങ് അപ്പോൾ എന്ത് വരും അലർട്ട് ഹൈ ഡ്യൂഡ് എന്നായിരിക്കും വരിക അതിന് ശേഷം കൺസ്രോളി ഹൈ ഡൂഡ് എന്നുള്ളത് അപ്പോൾ വേരിയബിളിൻ്റെ കാര്യം ഏകദേശം പിടികിട്ടില്ല വേരിയബിൾ എന്ന് പറഞ്ഞാൽ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ചരം നമ്മൾ എക്സ് ഇസിക്കൽ ടു വൺ വൈ ഇസിക്കൽ ടു ടു ദെൻ എക്സ് പ്ലൈ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്ന ത്രീ എന്നുള്ളത് നമ്മൾ ഈ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചതാണ് അത് തന്നെയാണ് ഒരു ഒരു വേരിയബിളിലേക്ക് ഒരു വാല്യൂ എടുക്കുന്നു അവിടെ വാല്യൂ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നു അതിനുശേഷം കുറേ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസോ എന്തെങ്കിലുമൊക്കെ ചെയ്യാം അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഉള്ളൂ ഒരു വേരിയബിളിലേക്ക് ഒരു വാല്യൂ സ്വീകരിക്കുന്നു അതിനുശേഷം ആ വേരിയബിളിലേക്ക് വേറെ വാല്യൂ സ്വീകരിച്ച് കഴിഞ്ഞാൽ പഴയ വാല്യൂ പോകും പുതിയ വാല്യൂ ആയിരിക്കും ആ വേരിബിളുള്ള അത്രയേ ഉള്ളൂ കൂടുതൽ കോൺട്രസേ കാര്യങ്ങളിൽ എന്തെങ്കിലും ഇപ്പം ഈ പറഞ്ഞതിനകത്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് ചോദിക്കാൻ നമുക്ക് പറഞ്ഞു പോകാം അപ്പം ഇതും ബേസിക്കായിട്ട് ഒരു പ്രോഗ്രാം ലാംഗ്വേജിലുള്ള ബേസിക്കായിട്ട് കാര്യമാണ് ഇതിൻ്റെ ആ ജാസ്കൃത്യം സിന്താക്സിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട് എങ്കിലും എല്ലാ പ്രോഗ്രാം ലാംഗ്വേജിലും ലോജിക്ക് സെയിം ആണ് അപ്പം ഈ വീഡിയോ എല്ലാവരും കാണണമെന്ന് നിർബന്ധമില്ല പ്രോഗ്രാം അല്ലെങ്കിൽ ആദ്യം കടന്നു വരുന്നത് മാത്രം കണ്ടാൽ ആദ്യം കടന്നു വരുന്നത് നിർബന്ധമായിട്ട് കാണും കാരണം വേരിയബിൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കോൺസെപ്റ്റാണ് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് അടുത്ത വീഡിയോ ഉടനെ വരുന്നതായിരിക്കും ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു സപ്പോർട്ടെന്ന് പറയുന്നത് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുള്ളൂ ഞങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾ തരുന്ന ഓരോ നന്ദി വാക്കുകളും അല്ലെങ്കിൽ നിങ്ങൾ സബ് നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ കൂടുന്ന അനുസരിച്ച് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു എന്തു കൂടുള്ളൂ അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നു എന്ന വിചാരത്തോ വിശ്വാസത്തോടെ ഞാൻ നിർത്തുന്നു നന്ദി